കഴിഞ്ഞ ദിവസം തിരുവമ്പാടി കാളിയമ്പുഴയിൽ ഉണ്ടായ ബസ്സപകടത്തിൽ മരണപ്പെട്ടവർക്ക് KSRTC പാസഞ്ചേഴ്സ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വീതം അനുവദിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി ഉത്തരവിട്ടതായി ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ വഹിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിലുണ്ടായ അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും MLA കൂട്ടിച്ചേർത്തു. ഒപ്പം 108 കോടി രൂപ ചിലവഴിച്ച് തിരുവമ്പാടി പുല്ലുരാമ്പാറ മറിപ്പുഴ റോഡ് നവീകരണം നടത്തി വരികയാണെന്നും MLA ലിൻഡോ ജോസഫ് വ്യക്തമാക്കി. മരണപ്പെട്ട ത്രേസ്യ, കമല എന്നിവരുടെ രണ്ടു കുടുംബങ്ങൾക്കും KSRTCയുടെ പാസഞ്ചേഴ്സ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനും അതുപോലൊപ്പം പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ഹോസ്പിറ്റൽ ചെലവുകൾ ഏറ്റെടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നടന്ന സംഭവങ്ങളെയെല്ലാം പരിശോധിക്കാനും ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ ആവശ്യമായ നിർദ്ദേശം KSRTCക്ക് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിരാശാജനകമായുള്ള നിലയിൽ ചില ഇടപെടലുകൾ നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്നുണ്ട്. അനാവശ്യമായ എന്താണ് ചില കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന രീതി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ദുരന്തമുഖത്ത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയണം. 108 കോടി രൂപ മുടക്കി തിരുവമ്പാടി മുതൽ തിരുവമ്പാടി പുലിരാമ്പാറ മറിപ്പുഴ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള റോഡിൻ്റെ കാലപ്പഴക്കം മനസ്സിലാക്കിയും ആ പാലങ്ങളുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയും ഒക്കെയാണ് ആ തുക അനുവദിച്ചതിൻ്റെ നിർമ്മാണ പ്രവൃത്തി. എന്നാൽ ചില തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിലുള്ള ചില ഇടപെടലുകൾ ചില ആളുകൾ നടത്തി ഒരിടപെടലും നടക്കാത്തൊരു മേഖലയായി ഇതിനെ ചിത്രീകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്.